വളരെ പ്രൗഡ് ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു സമയമാണിത്. 25 കൊല്ലം ഇന്ത്യ നിലനിർന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മുടെ ഒപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ, നമുക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളും ഡിക്റ്റേറ്റർഷിപ്പായിട്ട് മാറി, അല്ലെങ്കിൽ ഫെയിൽഡ് സ്റ്റേറ്റുകളായിട്ട് മാറി. പക്ഷേ ഇന്ത്യ ഇപ്പോഴും ഒരു 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 റൈസിംഗ് സ്റ്റാറായിട്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിലുണ്ട്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരു ഒരു ഇന്ത്യയുടെ ഒരു ധാർമ്മിക സ്വത്വം, ഒരു 47-ലും അല്ലെങ്കിൽ 50 ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ധാർമ്മിക സ്വത്വം അതിപ്പോൾ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇതെന്തൊരു ഐഡൻറ്റിറ്റിയാണ് നമുക്ക് ഇപ്പോൾ ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ഉള്ളത്? നമ്മൾ വെറും ഇൻട്രസ്റ്റുകൾക്ക് മാത്രമാണ് അതിൻ്റെ പിന്നീട് അതിൻ്റെ പുറകെ മാത്രം പോവുകയാണോ, അതോ നമുക്ക് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സിസ്റ്റത്തിന് വേണ്ടി കൊടുക്കാൻ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും ആവശ്യപ്പെടാറുണ്ട്, നമ്മൾ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പറല്ല, അപ്പോൾ പല ആളുകളും നമുക്ക് തിരിച്ചു ചോദിക്കാറുള്ളത് സോ വാട്ട് ആർ യു ഗോയിങ് ടു ഓഫർ ടു ദി യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ? അപ്പോൾ നമുക്ക് എന്താണ് ഒരു പ്രത്യേകമായിട്ട് കൊടുക്കാനുള്ളത് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. ഐ തിങ്ക് ഇന്ത്യയുടെ ചില ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ ഒരു നമ്മുടെ അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളുമായിട്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റിയത്. നിഷ നയിച്ച ഡൽഹി ചർച്ചയിൽ ഹാപ്പി മോൻ ജേക്കബ് സംസാരിച്ചാണ് കേട്ടത്. നമ്മൾ ഈ കേരളം, ഐക്യ കേരളം രൂപപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ഇന്ത്യൻ സ്റ്റേറ്റിനോട് യോജിച്ചതാണ്. അതുണ്ടാവുന്നത് ഇന്ത്യ സ്വതന്ത്രമാകുന്നത് 1947 ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 13 തീരുമാനം വരുന്നത്. ഇതിലേക്ക് നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത്രത്തോളം അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ പേരൊന്നും സംശയമാണ്. പക്ഷേ മൂന്ന് വെട്ട് അദ്ദേഹം സർ സി പി രാമസ്വാമി അയ്യരുടെ മേത്ത് വെട്ടി കവിളത്ത് ആഴ്ന്ന് ഇറങ്ങി ആ മൂർച്ചയേറിയ ആ മുറിവാണ് ശരിക്കും തിരുവിതാംകൂറിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ സ്വാഗതം. കെ സി എസ് മണിയെ കുറിച്ച് ഈ സമയത്ത് പറഞ്ഞേ പറ്റൂ. ആ റിപ്പോർട്ടിലേക്ക്. സി പി യെ നേരിടാൻ ഇന്നാട്ടിൽ ഒരാൾക്ക് മാത്രമേ ധൈര്യമുണ്ടായിരുന്നുള്ളൂ. അമ്പലപ്പുഴക്കാരൻ കോണാട്ടുമഠത്തിൽ ചിദംബര സുബ്രഹ്മണ്യ അയ്യരെന്ന കെ സി എസ് മണി. എൻ ശ്രീകണ്ഠൻ നായരുടെയും കുമ്പളത്ത് ശങ്കപിള്ളയുടെയും ഒക്കെ ആശീർവാദത്തോടെ 1947 ജൂലൈ 20 മൂർച്ച കൂട്ടിയ കത്തിയുമായി തിരുവനന്തപുരത്തെത്തിയ കെ സി എസ് മണി രവീന്ദ്രമേനോൻ എന്ന കള്ളപ്പേരിൽ ഹോട്ടലിൽ മുറിയെടുത്തു. 25 വൈകിട്ട് മുണ്ടിനടിയിലെ ട്രൗസറിന് മുകളിൽ വെട്ടുകത്തി തിരികെയിട്ട് കൃത്യം നടത്താൻ സംഗീത കോളേജിലേക്ക് മണി നടന്നെടുത്തു. മരിക്കുകയാണെങ്കിൽ അന്തസ്സോടെ എന്നുറപ്പിച്ച് കള്ളപ്പേർ ഉപേക്ഷിച്ച് കെ സി എസ് മണി ട്രാവൻകൂർ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് ഒരു തുണ്ടുകടലാസിൽ എഴുതി പോക്കറ്റിലിട്ടു. സംഗീത കോളേജിൽ സ്വാതി തിരുനാളിന്റെ ശതവാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് ചിത്ര തിരുനാൾ മഹാരാജാവ് മടങ്ങിയ ശേഷവും ശെമ്പാങ്കുടിയുടെ സംഗീത കച്ചേരി ആസ്വദിച്ചുകൊണ്ട് സർ സി പി രാമസ്വാമി അയ്യർ ഹാളിൽ തന്നെ തുടർന്നു. സമയം 7:30 സി പി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ദിവാൻ അടുത്തെത്തിയപ്പോൾ കെ സി എസ് മണി ആഞ്ഞു വെട്ടി. കഴുത്തിലുണ്ടായിരുന്ന പട്ട് സി പി എ രക്ഷിച്ചു. രണ്ടാമത് ഒരിക്കൽ കൂടി വെട്ടി. ഇത്തവണ മൂക്കിലും കവിളിലുമായി തറച്ചു. രക്തം വാർന്നൊഴുകി. മൂന്നാമത് ഒരിക്കൽ കൂടി വെട്ടി. ഇത്തവണ തെറിച്ചു വീണത് തലപ്പാവ്. ഈ വെട്ടുകൾക്കിടയിൽ 2 വെളിച്ചം പോയി വന്നു. അതൊക്കെ ഇന്നും അജ്ഞാതമാണ്. സർസിപ്പിക്ക് വെട്ടുകൊണ്ടതിന് പിന്നാലെ എല്ലാം പെട്ടെന്നായിരുന്നു. തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ തയ്യാറാണെന്ന് ജൂലൈ 20 ചിത്ര തിരുനാൾ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 13 സംയോജന കരാറിലും ഒപ്പുവെച്ചു. നാടിനെ വിറപ്പിച്ച സർസിപ്പി ഇന്ന് ആകാശവാണി സ്ഥിതി ചെയ്യുന്ന അന്നത്തെ തൻ്റെ ഔദ്യോഗിക വസതിയായ ഭക്തിവിലാസത്തിൽ നിന്ന് പെട്ടിയെടുത്ത് സ്വദേശമായ മൈലാപ്പൂരിലേക്ക് വണ്ടി കയറി. പാലക്കാട്ടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയെത്തിയ കെ സി എസ് മണി അറസ്റ്റിലായിരുന്നു. പിന്നീട് തെളിവില്ലെന്ന് കണ്ടെത്തി വിട്ടയച്ചു. ഒരു തവണ നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് പഞ്ചായത്ത് അംഗമായി. ഒരുപക്ഷെ അന്ന് കെ സി എസ് മണി പിടിക്കപ്പെട്ടിരുന്നെങ്കിലും തിരുവിതാംകൂറിലെ അന്നത്തെ നിയമപ്രകാരം ബ്രാഹ്മണൻ എന്ന നിലയിൽ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനാവില്ലായിരുന്നു. എങ്കിൽ ചരിത്രം മറ്റൊന്നായേനെ. സനകൻ വേണുഗോപാൽ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം. ധീരനായകനായിരുന്നു അല്ലേ? അതെ. ഇനി എന്താ? ഇനി 75 വർഷം 75 അതായത് നമ്മൾ 47 ഒരു ന്യൂസ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു വാർത്ത എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്ത മറ്റൊരു ഒന്നാണ് 75 വർഷം 75 വളരെ കുറച്ച് വാർത്തകളൊന്നും കാണാം. അതിനുശേഷം ബ്രേക്ക്. അതെ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രയായി.
കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രാജ്യത്തിന്റെ ഭരണ ചുമതല ഏറ്റെടുത്തു. ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ചടങ്ങുകൾ നടന്നു. അവസാന വൈസ്രോയി ലൂയി മൗണ്ട് ബാറ്റനെ ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി നിയമിച്ചു. ഇന്ത്യക്കും ജനതയ്ക്കും വേണ്ടി സ്വയം സമർപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രമേയം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. 1947 ഒക്ടോബർ കശ്മീരിൽ അതിക്രമിച്ചു കടന്ന പാകിസ്ഥാനെ നേരിടാൻ ഇന്ത്യ സൈനിക നടപടി ആരംഭിച്ചു. ഗിരിവർഗക്കാരുടെ വേഷത്തിലെത്തിയാണ് പാക് സേന ആക്രമണം തുടങ്ങിയത്. നവംബർ തീരുമ്പോൾ ദ്രാസും കാർഗിലും ഉൾപ്പെടെ ഇന്ത്യൻ സേന ജയിച്ചു കയറി. വടക്കൻ മേഖലയും പടിഞ്ഞാറൻ ഭാഗങ്ങളും പാകിസ്ഥാന്റെ കൈവശം തന്നെയായിരുന്നു. ഇന്ത്യയിൽ ചേരാനുള്ള കരാറിൽ കശ്മീർ ഒപ്പുവച്ചതിന് ശേഷമാണ് ഇന്ത്യ കശ്മീരിലേക്ക് സേനയെ അയച്ചത്. 1948 ഹൈദരാബാദ് ഏകീകരണം. നിസാമിന്റെ ഭരണത്തിൽ കീഴിലായിരുന്ന ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇന്ത്യാനുകൂല പ്രക്ഷോഭങ്ങൾ ഹൈദരാബാദിൽ ശക്തമായി. ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ ഇന്ത്യ സൈനിക നടപടി ആരംഭിച്ചു. 1948 സെപ്റ്റംബർ 13 മുതൽ 29 വരെ നടപടി നീണ്ടുനിന്നു. തുടർന്ന് ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായി മാറി.